എൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു മൈക്ക് മേടിച്ചു. സോ ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പോൾ എൻ്റെ വീഡിയോസ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എനിക്കൊരു മൈക്ക് ഇല്ലായിരുന്നു. ഞാൻ ചെറിയ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാനൊരു ചെറിയ ഷോർട്ട് ഗൺ മൈക്കാണ് മേടിച്ചേക്കുന്നത്, ബോയ എന്ന് പറഞ്ഞ കമ്പനീൻ്റെയാണ്. സോ നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് നമുക്ക് ഈ പാക്കേജ് ഒന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് വെറുതെ ഒരു എയറിൻ്റെ ഇതാണ്, എന്താ പറയുക, അതിൻ്റെ അകത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓ, ഇത് പൊട്ടുന്നില്ലല്ലോ, ഭയങ്കര പവറാണല്ലോ ഇനി. ഇതാണ് നമ്മുടെ ആമസോണിൻ്റെ ബില്ല് വന്നേക്കുന്നത്, 1520 രൂപയാണ് ഇത് ബില്ല് വന്നേക്കുന്നത് നമുക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. ഇത്രയാണ് ഈ ഒരു ബോക്സിനുള്ളത്. നമുക്ക് ഈ ഇതിലുള്ള ഓരോന്ന് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇതാണ് ഒന്ന് കിട്ടിയിരിക്കുന്നത്, പിന്നെ ഇതൊരു കേബിളാണ്, ഇത് വേറൊരു കേബിളാണ്, പിന്നെ ഒരു സിലിക്ക ജെല്ല്, ഇതാ മൈക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാക്കറ്റാണ്. ബോയാന്ന് എഴുതിയിരിക്കുന്ന ഒരു അവറിൻ്റെയൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കവറാണിത്. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ മൈക്ക്, ഇതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ മൈക്ക് കിട്ടിയേക്കുന്നത്, ബോയ BY-M1. ഇതാണ് നമ്മുടെ ബോയേൻ്റെ മൈക്ക്. നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മൈക്ക് തന്നെയുണ്ടോ ഗൈസ്, ഇത് ഒരു അലുമിനിയാന്ന് തോന്നുന്നു, അങ്ങനത്തെ എന്തൊരു മെറ്റലാണിത്. പിന്നെ ഇത് വളരെ സോഫ്റ്റാണിത്, എന്തിൻ്റെയാണ് രോമം പോലെ ഉണ്ട്, എന്തിൻ്റെ രോമാന്നറിയില്ല, നല്ല സോഫ്റ്റാണ് ഗൈസ്. ഇതാണ് നമ്മുടെ TRRS എന്ന് പറഞ്ഞ കേബിള്. ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോഫോണിൽ നിന്ന് നമുക്ക് മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പ് അങ്ങനെയുള്ള ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണ് കേട്ടോ ഇത്, ഈ TRRS എന്ന് പറഞ്ഞത്. പിന്നെയുള്ളതാണ് TRS കേബിള്. ഈ ഒരു കേബിളാണ് ക്യാമറയിൽ നിന്ന് നമുക്ക് മൈക്രോഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കേബിൾ എന്ന് പറയുന്നത്. ക്യാമറ, പിന്നെ കാംകോഡറൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്തൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണിത്, ഈ TRS എന്ന് പറഞ്ഞ കേബിള്. ഫ്രണ്ട്സ് ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോഫോൺ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ, അതിങ്ങനെ ഇവിടെ ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിറ്റ്. ഓ, കുറച്ച് ടൈറ്റാണിത്. ഓക്കെ, ഇവിടെ ഫിറ്റായത്. സോ ഇത് നമുക്ക് സാധാരണ ട്രൈപോഡിൻ്റെ ഇതാണ്, നമുക്ക് ക്യാമറേൻ്റെ മുകളിലേക്ക് ഒരു ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ആയിട്ടിരിക്കും, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ക്യാമറേൻ്റെ മുകളിൽ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതാണിത്. ചെറിയ എന്താ പറയുക, ചെറിയ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഷേക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പിടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മൗണ്ട് എന്ന് പറയുക, ചെറിയൊരു മൗണ്ട്. പിന്നെയുള്ളത് ഇതാണ് നമ്മുടെ ഡെഡ് ക്യാറ്റിൻ്റെ എന്താ പറയുക, രോമം പോലത്തെ സംഭവമാണ്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡ് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താ ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടൈറ്റായി ഇങ്ങനെ കയറ്റിയാൽ മതി, ഇങ്ങനെ ഇരിക്കും അത്. ഈ മൈക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിൻഡിൻ്റെ ഒരു സൗണ്ട് നമുക്ക് വളരെ കുറവ്. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഈ ക്യാമറേൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോണാണ് ഇന്നിപ്പോൾ സൗണ്ട് കേൾക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ബോയേൻ്റെ മൈക്കിനെ കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്, നമുക്ക് ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ബോയേൻ്റെ BY-M1 എന്ന് പറഞ്ഞ ഈ ഒരു മൈക്കിലാണ് നിങ്ങളിപ്പോൾ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഈ ഒരു മിനി ഷോർട്ട് മൈക്രോഫോണാണ് നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ ഒരു വോയിസ് കേട്ടോണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് തമ്മിലുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പം ഈ ഒരു മൈക്കിൻ്റെ ഇൻഡോർ ക്വാളിറ്റി നിങ്ങൾ കേട്ടില്ല, ഇനി നമുക്ക് ഔട്ട്ഡോറുള്ള ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ഔട്ട്ഡോർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു വിൻഡിൻ്റെ ഒരു നോയ്സ് ഒക്കെ ഉണ്ടാവും. സോ നമുക്ക് ഈ ഒരു വിൻഡ്ഷീൽഡ് വെച്ച് നോക്കാം, അതായത് എന്താ പറയുക, വിൻഡ് നോയ്സ് കുറയ്ക്കുന്ന ഈ ഒരു ഇത് ഡെഡ് ക്യാച്ചിൻ്റെ ഇത് വെച്ച് നോക്കാം. ഓക്കെ, അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ വിൻഡ് എത്രമാത്രം കുറഞ്ഞു വന്ന് ആ ഒരു നോയ്സ് എന്താ പറയുക എത്രമാത്രം കുറഞ്ഞു നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ഡോർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു മൈക്കിൻ്റെ ബോയ BY MM1 ടെസ്റ്റിംഗ് 1 2 3 ടെസ്റ്റിംഗ് 1 2 3. ഈ ഒരു പ്രൈസിന് 2000 രൂപയുടെ താഴെ 1520 രൂപയുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് വില. സോ ഈ ഒരു വിലയ്ക്ക് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇത് കമ്പാരിസൺ ചെയ്യുന്നത് റോഡിൻ്റെ മൈക്കുമായിട്ടാണ്. സോ റോഡിൻ്റെ മൈക്കിന് ഒരു 5000 രൂപ പ്രൈസ് വരുന്നുണ്ട്. സോ ഇതതിൻ്റെ ഒരു പകുതി പോലും വിലയില്ല. സോ ഈ ഒരു വിലയ്ക്ക് ഇത്രയും നല്ലൊരു മൈക്രോഫോൺ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവലിംഗ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വണ്ടീൻ്റെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്ത് വ്ളോഗിങ്ങിനും അങ്ങനെയുള്ള എന്ത് ചെറിയ ചെറിയ യൂസേജ് ആണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്ക് ചെയ്യാനൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് തൊട്ട് താഴെ കൊടുക്കാം. ആമസോണിലുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തുക. സീ ലൈറ്റർ.